ഇതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതില്ലാതെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടും നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ കോടതികൾ പോലും ഇന്ന് വിമർശന വിധേയമാണ്. ഒരു പരിധിവരെ കർണൻ പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ഇന്നും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സമൂഹം, അടിയന്തരാവസ്ഥയേക്കാൾ മോശമായ ഒരു സാഹചര്യം. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ. ഓരോ സമരസമിതികളും നമ്മൾ അതുപോലെ തന്നെ കേരളത്തിലെമ്പാടുമുള്ള വർഷങ്ങളായി അതിജീവന സമരം നടത്തുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ, നേതാക്കളുടെ കൂട്ടായ്മ അല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്. സമരം ചെയ്യുന്ന സമരത്തിന്റെ മുമ്പിൽ നിന്ന് മുന്നണി പോരാളികളായി തല്ലുകൊള്ളാനും മരിക്കാനും തയ്യാറായിക്കൊണ്ട് ഒരു ജനതയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന സമര പോരാളികളുടെ കൂട്ടായ്മയാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിലൊരു കൂട്ടായ്മയ്ക്ക് ജയഘോഷും മാഗ്ലിനും ഒക്കെ ഉൾപ്പെടുന്ന ആ സമ്പന്നമായ നിങ്ങളുടെ സമരസമിതി നേതൃത്വം കൊടുക്കണം. ഞങ്ങൾ അതിൻ്റെ ഒരു ചെറിയ തിരി തെളിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം. നമ്മൾ ഒന്നാണ്. നിങ്ങൾ പ്രഖ്യാപിച്ച അതേ ഐക്യദാർഢ്യം കാതിക്കുടം സമരസമിതി നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകും. ഞങ്ങൾ വെറും വാക്കുകൊണ്ട് പറയുന്നതല്ല, ആളായും അർത്ഥമായും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നു ഞാൻ സമരത്തിന് ഇറങ്ങിയ കാലം മുതൽ എൻ്റെ മനസ്സിനകത്തുള്ള ഒരു ചിന്തയുണ്ട്. കേരളത്തിൽ 44 നദികളുണ്ട്. ഈ 44 നദികളിൽ 41 നദികളും വന്നു ചേരുന്നത് കടലിലാണ്. ഏതെങ്കിലും ഒരു നദിക്കോ ഒരു പുഴയ്ക്കോ ഒരു അരുവിക്കോ എവിടെയെങ്കിലും വേദന സംഭവിച്ചാൽ അത് ഏറ്റവും മാരകമായി പരിക്കേൽക്കുന്നത് കടലിൻ്റെ മക്കളെയാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് കൊക്കകോളയ്ക്കെതിരെ മൈലമ്മ നടത്തിയ സമരത്തിന് വളരെ ശക്തമായ പിന്തുണ കേരളത്തിൻ്റെ കടൽ തീരത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് എൻഡോസൾഫാനിൽ കാസർഗോഡുണ്ടായ ദുരന്തത്തിന് ആ പ്രത്യാഘാതത്തിന് പിന്തുണ കടലിൻ്റെ മക്കൾ കൊടുത്തത്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത നിരവധി സമരങ്ങൾ കേരളത്തിൻ്റെ കടലോരത്തിലല്ലാതെ നടന്നിട്ടും കടലിൻ്റെ മക്കൾക്കൊരു തിരിച്ചറിവുണ്ട്. ഏതെങ്കിലും ഒരു മലയിലോ ഏതെങ്കിലും ഒരു പുഴയിലോ ഏതെങ്കിലും ഒരു കാട്ടിലോ ഒരു അരുവിക്ക് പോലും വേദനയേറ്റാൽ, ഒരു മരത്തിനൊരു വേദനയേറ്റാൽ അതിൻ്റെ പ്രത്യാഘാതം കടലിലുണ്ടാവും. കാരണം ഈ 41 നദികളും കൊണ്ടുവരുന്ന സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാണ് ഞങ്ങളുടെ മത്സ്യം ഭക്ഷിക്കുന്നതും. ഒപ്പം ഈ കായലും കടലും ചേരുന്ന സ്ഥലങ്ങളിലാണ് ഞങ്ങളുടെ മത്സ്യം പ്രജനനം നടത്തുന്നതും, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ സമരങ്ങൾക്കൊക്കെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങളൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇനി നിങ്ങൾ ജയഘോഷം പറഞ്ഞതൊക്കെ കേട്ടു, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. എന്തുകൊണ്ടാണ് വൈപ്പിൻകരയില് അമ്മമാരും സ്ത്രീകളും അടങ്ങുന്ന കേരളം കണ്ടിട്ടില്ലാത്ത അത്രയും കുഞ്ഞുങ്ങളെയൊക്കെ മുന്നിൽ നിരത്തിക്കൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നതെന്ന്? ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട്, ശുദ്ധമായി ശ്വസിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട്, ജനിച്ച മണ്ണില് പൂർവികരൊക്കെ ഉറങ്ങുന്ന മണ്ണില്, പൂർവികർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച മണ്ണില് സ്വസ്ഥമായി ജീവിക്കുവാനാണ് വേണ്ടിയിട്ടുള്ള അവകാശത്തിനാണ് ഈ കടലിന്റെ മക്കൾ ഇന്ന് സമരം ചെയ്യുന്നത്. അവിടെ നിങ്ങൾ കണ്ട പോലീസ് അറസ്റ്റിനപ്പുറത്ത് വേറെ ചില മനുഷ്യത്വപരമായ മനുഷ്യത്വം ലംഘിക്കുന്ന രീതിയിലുള്ള, ആരാണോ ഞങ്ങൾക്ക് സംരക്ഷണം വേണം തരേണ്ടവര് അവരത് നിഷേധിച്ച ചില അനുഭവങ്ങൾ കൂടിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 14 തീയതി ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആ വാനില്, ആദ്യത്തെ വാനില് ഞാനും ഇരിക്കുന്ന മേരിയും ഷീലയും കുറെ പേരൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന കുറച്ച് വളരെ കുറച്ച് പേരും 85 വയസ്സായ ആ മുത്തശ്ശിമാരും കൂടി ഉണ്ടായിരുന്നു ആ വാനിനകത്ത്. ഞങ്ങളുടെയൊക്കെ അനുഭവം പറയുകയാണെങ്കിൽ
വാഗൺ ട്രാജഡിയെ ഓർമ്മിപ്പിക്കുന്ന അനുഭവമായിരുന്നു. അതുപോലെ സംഭവിക്കുമോ എന്ന് ഭയന്ന ദിവസമായിരുന്നു അന്ന്. പോലീസ് വാനിനകത്ത് ഞങ്ങളെയൊക്കെ കുത്തി നിറച്ചിട്ട് വാനിന്റെ ഷട്ടർ അടച്ചിട്ട് ജനലുകളുടെ ഷട്ടർ അടച്ചിട്ട് ഈ ആംബുലൻസ് പോകുന്നതിനേക്കാളും വേഗത്തിലായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയത്. പലപ്പോഴും ആദ്യമായിട്ട് അറസ്റ്റ് വരിക്കുന്നത് കൊണ്ടാകാം പല അമ്മമാരും ദേഹാസ്വസ്ഥത കൊണ്ട് തളർന്നു വീണു. ഞങ്ങളൊക്കെ നിലവിളിച്ച് കുറച്ച് കുടിനീർ വെള്ളം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരോട് യാചിച്ചു. അതും എല്ലാവരും ഡ്രൈവർ ഒഴികെ ബാക്കിയെല്ലാം വനിതാ പോലീസായിരുന്നു. പലപ്പോഴും ഞങ്ങളൊക്കെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിച്ച് എന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ നിർത്തിച്ച് ഞങ്ങളുടെ അമ്മമാരൊക്കെ നിലത്ത് വീണു. അവിടെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞു. വെള്ളം വേണമെന്ന് പറഞ്ഞ് അവർക്ക് തളർന്നു വീണ്, അവര് ശ്വാസം കിട്ടാതെ തന്നെ തളർന്നു വീണിട്ട് അവര് വെള്ളം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസുകാർ വെള്ളം തന്നില്ല. പിന്നെ ഞങ്ങൾ പോലീസിന്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് പിടിച്ച് നിർത്തേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ രണ്ടു മൂന്ന് സ്ത്രീകൾ കൂടി ചേർന്നുകൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന രസികലയുണ്ട്, രസികലയും ഞാനുമൊക്കെ പോലീസുകാരനോട് ഒരുപാട് തർക്കിച്ചതിന് ശേഷം ഞങ്ങൾ സ്റ്റിയറിംഗ് പിടിച്ചു നിർത്തിയിട്ടാണ് അവര് വണ്ടി നിർത്തിയിട്ട് തൊട്ടടുത്ത കടയില് ആ ഡോറിന്റെ ഷട്ടർ മാത്രം, വാതിലുമല്ല ഷട്ടർ മാത്രം പൊക്കിയിട്ട് അടുത്ത കടയിൽ കയറി ഞങ്ങൾക്ക് വെള്ളം തന്നിട്ടുള്ളത്. എവിടെയാ നടക്കുന്നത്? ഇത് കേരളത്തിലാണോ നടക്കുന്നത്? ഇടതുപക്ഷം പ്രചാരം ചെയ്യുന്ന, പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഈ കേരളത്തിലാണോ നടക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം. മറ്റു രണ്ടാമത്തെ കാര്യം, 16-ാം തീയതി അവിടെ നടന്നിട്ടുള്ള ഈ എറണാകുളത്ത് നടന്നിട്ടുള്ള പോലീസ് ലാത്തിച്ചാർജ് നിങ്ങളെല്ലാം കണ്ടതാണ്. ആ വാനിലെ സബീന ഉൾപ്പെടെയുള്ള ഞാനും ഒക്കെ അടങ്ങുന്ന 44 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത് പോയ അവിടെ നിന്ന് പോയപ്പോഴത്തേക്കും ഉണ്ടായത് ഇതേ അനുഭവം. സഡൻ ബ്രേക്ക് ഇട്ട് പിടിച്ച് വളരെ ഹൈ സ്പീഡിൽ വണ്ടി പോവുകയും സഡൻ ബ്രേക്ക് ഇട്ടിടിച്ചു സബീനയുടെ ഒക്കെ ചുണ്ട് പൊട്ടി. കുഞ്ഞുങ്ങളായിരുന്നു അവിടെ ഇരുന്നത്. കുഞ്ഞുങ്ങൾ നിലവിളിച്ച് ഒന്ന് വണ്ടി നിർത്താൻ പറ, പതുക്കെ എന്ന് പോവാൻ പറയുന്ന, ഏതോ ശത്രു രാജ്യത്തില് ഇവിടെ തീവ്രവാദം ചെയ്ത് രാജ്യത്തെ ദ്രോഹിച്ചിട്ടുള്ള ആളുകൾ ഭീകരവാദികളെ കൊണ്ടുപോകുന്നതിനേക്കാൾ ഏറെ ക്രൂരമായ രീതിയിലാണ് പിഞ്ചു കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും ഈ പോലീസുകാർ കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളുടെ പെൺകുട്ടികളുണ്ടായിരുന്നു, 44 പെൺകുട്ടികളും 67 സ്ത്രീകളും, അതും വനിതാ സ്റ്റേഷനിലാണെന്നുള്ളതും കൂടി നിങ്ങൾ ഓർക്കണം. ഈ വനിതാ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പീരീഡ്സ് ആയ പെൺകുട്ടികളുണ്ടായിരുന്നു. ഇവർക്കൊന്നും ബാത്റൂം തുറന്നു കൊടുക്കാൻ പോലും നമ്മുടെ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞത് വേണമെങ്കിൽ പരസ്യമായി പോയിരുന്നു മൂത്രമൊഴിക്കാനാണ്. റോഡിന്റെ തൊട്ടടുത്ത്, പ്രധാനപ്പെട്ട റോഡിന്റെ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷന്റെ അകത്ത് പോലുമല്ല, പുറത്ത് ഞങ്ങളെ കുത്തിയിരിപ്പ് പുറത്തായിരുന്നു ഞങ്ങളെ ഇരുന്നത്. കുടിവെള്ളം തന്നില്ല, ഭക്ഷണം തന്നില്ല. രാത്രി 11 മണിയോളം ഞങ്ങൾ കുത്തി അവിടെ അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രാത്രി വെളിച്ചം പോലും വിട്ട് തന്നില്ല എന്നുള്ളതാണ്. ഇത് എവിടെയാ നടക്കുന്നത്? കേരളത്തിലാണെന്നുള്ള വസ്തുത കൂടി നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ സ്ത്രീ സുരക്ഷയെ കുറിച്ച് ഇവിടെ വലിയ ഇന്റർനാഷണൽ രീതിയിൽ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേശീയ തലത്തില് അതും അല്ലെങ്കിൽ കേരള തലത്തിലൊക്കെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഇടതുപക്ഷം കൂടി, ഇടതുപക്ഷം പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലാണെന്ന് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മനുഷ്യരും മൊത്തം അപമാനിക്കും, അഥവാ നാണക്കേടാണെന്ന് പറയണം ഈ ഇടതുപക്ഷം കേരളം ഭരിക്കുന്നതിൽ. അപ്പം അല്ലെങ്കില് ഇവിടെ വേറൊന്നും കൂടി നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പുതുവൈപ്പില് ഇതൊക്കെ നിഷേധിച്ചിട്ടും 3 ദിവസം 4 ലാത്തിചാർജ്, എന്നിട്ടും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ജഡ്ജിനോട് പറഞ്ഞു. അതിനകത്തും 67 സ്ത്രീകളുണ്ടായിരുന്നു. ജഡ്ജിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് സമാധാനപരമായിട്ട് ഉറങ്ങാൻ നിങ്ങള് ഈ കമ്പനി അടച്ചുപൂട്ടാൻ തയ്യാറായില്ലെങ്കില് ഞങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറാണ്. കേരളത്തിന് എവിടെ ഉണ്ടാകും ഇത്രയും ചങ്കൂറ്റമുള്ള പെണ്ണുങ്ങള്? 4-ാം ദിവസമാണെന്നോർത്തോണം അടികൊണ്ട് വേദനിച്ചിരുന്ന സ്ത്രീകൾ പോയി ജഡ്ജിനോട് പറയാണ്, ഞങ്ങളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ, ഞങ്ങൾക്ക് ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതമല്ല പുറത്ത് ജീവിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്യൂ എന്ന് ചങ്കുറ്റത്തോടു കൂടി പറഞ്ഞ സ്ത്രീകളാണ് ഇവിടെ വൈപ്പൻകരയിലുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നേരത്തെ പലരും പറഞ്ഞതുപോലെ പെൺകരുത്തുകൾ നേതൃത്വം നൽകുന്ന നിരവധി സമരങ്ങളുണ്ട്. അത് തന്നെ നേരത്തെ ഞാൻ ഇവിടെയും കണ്ടു. ഇവിടെ നിരവധി അമ്മമാരിവിടെ മുൻനിരയിൽ നിന്നുകൊണ്ട് പറഞ്ഞു,
എന്തിനു വേറെ പറയുന്നു ഈ ഈ നദിയിൽ പോലും ചാടാൻ വേണ്ടിയിട്ട് കളക്ടറിന്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ചാടി ഇവിടെ ഇറങ്ങാൻ പറ്റിയ പ്രായമായ സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അവിടെ ജയിലിൽ പോയ ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ പലരും ഉപവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അമ്മമാര് നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കരുതി വെച്ചിരുന്നു. കുറച്ച് ശുദ്ധമായ വായു, കുറച്ച് നല്ല മണ്ണ്, കുറച്ച് നല്ല പുഴകള്, കുറച്ച് നല്ല നദി, കുറച്ച് നല്ല കടലുമൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ടാണ് അവരൊക്കെ പോയിട്ടുള്ളത്. ഇത് നമ്മള് അതിന്റെ കുറച്ച് കൂടുതലായി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് കൈകോർക്കാം, നമുക്ക് കൈകോർത്ത് ഒന്നായി നമുക്ക് പോരാടാം. നമ്മൾ ഞങ്ങളെയൊക്കെ മാവോയിസ്റ്റുകളെന്ന് പറയുന്നു. എന്തിനാ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത ഞങ്ങളാണോ മാവോയിസ്റ്റുകൾ, തീവ്രവാദികൾ? അതുകൊണ്ട് ഞങ്ങൾ ഈ സർക്കാരിന് ഒരു പരസ്യമായിട്ട് ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുതുവൈപ്പിലെ ഇപ്പം ജനങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ അല്ലെങ്കിൽ അമ്മമാര് കൂടി ഇങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു, ഇപ്പം വീട്ടുപേരിന് പകരം പേരിന്റെ കൂടെ തീവ്രു എന്ന് കൂടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ സമാധാനം ആയല്ലോ സർക്കാരിന്. കാരണം ഞങ്ങളിപ്പം വീട്ടുപേരിന്റെ കൂടെ തീവ്രു എന്നാക്കിയാല് സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ. ഈ സർക്കാർ തന്നെ പറയട്ടെ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട്, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നവരാണ് തീവ്രവാദികളെന്ന് സർക്കാർ അത് അങ്ങ് ഡിക്ലെയർ ചെയ്യട്ടെ എന്നുള്ള അഭ്യർത്ഥനയോടുകൂടിയാണ് ഞങ്ങളത് പറഞ്ഞത്. ഞാൻ അധികം ഒന്ന് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പറയുവാനുള്ളത്, ഒരു പുതിയൊരു ലോകം നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. ഈ ദുഷിച്ച വ്യവസ്ഥിതിക്കെതിരെ, ഈ വൃത്തിയെട്ട ഭരണ സംവിധാനത്തിനെതിരെ, ഈ വൃത്തിയെട്ട രാഷ്ട്രീയ നാടകത്തിനെതിരെ, വൃത്തിയെട്ട മാഫിയ സംഘത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവണമെങ്കിൽ ചുണയുള്ള ആണും പെണ്ണും ഒക്കെ രംഗത്തിറങ്ങേണ്ട കാലം ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സമരം ചെയ്യുന്ന നമുക്ക് എല്ലാവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം, ഈ തെറ്റായ നയത്തിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവിടുത്തെ അമ്മമാരുടെ ഒരു മുദ്രാവാക്യമുണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതുവൈപ്പിലെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റു പറയാണ്. ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. തെറ്റായ നയത്തിനെതിരെ തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി. ഇതാണ് ശരിക്കും പറഞ്ഞ പെൺകരുത്ത്. നമ്മുടെ പോരാന്നാണ് ഈ പറഞ്ഞത്, നമ്മുടെ കരുത്തിനോട് കൂട്ടണം. പക്ഷെ